അടുത്ത നമ്മുടെ ടോപ്പിക് മൾട്ടിപ്ലക്സിംഗ് ആണ്. സെക്കൻഡ് മൊഡ്യൂളിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് മൾട്ടിപ്ലക്സിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ മൾട്ടിപ്ലക്സിംഗിൽ മൾട്ടിപ്ലക്സിൻ്റെ ഡെഫിനേഷൻ ചോദിച്ചാൽ ഇതാണ്, മൾട്ടിപ്ലക്സിംഗ് ഇസ് ദ ടെക്നിക് ദാറ്റ് അലൗ സൈമൾട്ടേനിയസ് ട്രാൻസ്മിഷൻ ഓഫ് മൾട്ടിപ്പിൾ സിഗ്നൽസ് അക്രോസ് എ സിംഗിൾ ഡാറ്റ ലിങ്ക്. വളരെ സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ, നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന കേബിൾ കണക്ഷനിൽ ഏഷ്യാനെറ്റും സൂര്യയും അങ്ങനെയുള്ള ബാക്കി ചാനലുകൾ എല്ലാം, മറ്റേ മഴവിൽ മനോരമ കിപ്പിടി കിടിപിടി എല്ലാ സാധനങ്ങളും അതിനകത്ത് കിട്ടുന്നുണ്ട്. ആ ഒരു സിംഗിൾ ലൈനിൽ കൂടെ ഈ മൾട്ടിപ്പിൾ ഡാറ്റ സെൻഡ് ചെയ്യുന്നതിനാണ് മൾട്ടിപ്ലക്സിംഗ് എന്ന് പറയുന്നത്. മൾട്ടിപ്ലക്സിംഗ് ഇസ് എ സെറ്റ് ഓഫ് ടെക്നിക്ക്, അത് കുറേ പരിപാടികളുണ്ട്, അതുകൊണ്ടാണ് സെറ്റ് ഓഫ് ടെക്നിക്ക് എന്ന് പറയുന്നത്. ദാറ്റ് അലൗസ് സൈമൾട്ടേനിയസ് ട്രാൻസ്മിഷൻ ഓഫ് മൾട്ടിപ്പിൾ സിഗ്നൽ. മൾട്ടിപ്പിൾ സിഗ്നൽ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന കേബിളിൽ കൂടെ ഏഷ്യാനെറ്റും വരുന്നുണ്ട്, സൂര്യൻ വരുന്നുണ്ട്, മഴവിൽ മനോരമ വരുന്നുണ്ട്, ഫ്ലവേഴ്സ് വരുന്നുണ്ട്, എല്ലാ സാധനവും വരുന്നുണ്ട്. മൾട്ടിപ്പിൾ സിഗ്നൽസ് അക്രോസ് എ സിംഗിൾ ഡാറ്റ ലിങ്ക്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ അറ്റ് എ ടൈം ഒരെണ്ണേ കാണുന്നുള്ളെങ്കിലും നിങ്ങളുടെ വീട്ടിലെത്തുന്ന ആ മോഡത്തിൽ അല്ലെങ്കിൽ ആ ഡിവൈസിൽ ഈ പറഞ്ഞ എല്ലാ സിഗ്നലും ഒന്നിച്ച് തന്നെ വരുന്നുണ്ട്. അതാണ്, അപ്പോൾ ആ ടെക്നിക്കാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, സെറ്റ് ഓഫ് ടെക്നിക്കാണ്. ഇപ്പോൾ പോൾ ടെക്നിക്ക് ആയതുകൊണ്ട് നമുക്ക് ഒത്തിരി ടെക്നിക്കുകൾ പഠിക്കാനുണ്ടാവും, അതിലൊരു ടെക്നിക്കാണ് ഇപ്പോൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ ഡിവൈസ് ഇങ്ങനെ മൾട്ടിപ്പിൾ സിസ്റ്റംസിനെ ഒന്നിച്ച് ഒരെണ്ണത്തിലേക്ക് കൊണ്ടുവരുന്നതിന് മൾട്ടിപ്ലക്സർ എന്ന് പറയും. ഇതുണ്ടല്ലേ, ഇവിടെ എൻ ഇൻപുട്ട് ലൈൻസ് ഉണ്ട്, എൻ ഇൻപുട്ട് ലൈൻസ് ഒന്നിച്ച് ഒരു മൾട്ടിപ്ലക്സർ, മക്സ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലക്സറാണ്. മൾട്ടിപ്ലക്സർ ഉപയോഗിച്ച് ഒരു ലൈനിലേക്ക് കൊണ്ടുവന്നിട്ട് വൺ ലിങ്കും എൻ ചാനൽസുമാണ്. ഇതൊരു ഒറ്റ ലിങ്കാണ്, ഇതിൽ എൻ ചാനൽ, നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന കേബിൾ കണക്ഷനാണ്, ഒറ്റ ലിങ്കേ ഉള്ളൂ, അതിനകത്ത് എൻ നമ്പർ ഓഫ് ചാനൽസ് ഉണ്ടാവും. നിങ്ങളുടെ വീട്ടിൽ ഇരിക്കുന്ന സെറ്റപ്പ് ബോക്സ് എന്ന് പറയുന്ന സാധനമാണ് ഡി മൾട്ടിപ്ലക്സർ എന്ന് പറയുന്ന സാധനം. ഡി മൾട്ടിപ്ലക്സർ, അതായത് ഇതിൽ കൂടെ വരുന്ന സാധനം ഈ സെറ്റപ്പ് ബോക്സ്, അല്ലെങ്കിൽ ഡി മൾട്ടിപ്ലക്സറിൻ്റെ ഒരു എക്സാമ്പിളാണ് സെറ്റപ്പ് ബോക്സ് എന്ന് പറയുന്നത്. അതിലെ എല്ലാ ചാനലും ഇതിൽ കിട്ടുന്നുണ്ടാവും, അതിനെ പല ഔട്ട്പുട്ടുകളാക്കും. ഇതിൽ അറ്റ് എ ടൈം നിങ്ങൾ റിമോട്ട് വെച്ച് ഏത് സെലക്ട് ചെയ്യുന്നോ അത് മാത്രം കാണാൻ പറ്റും, അതാണ് ഡി മൾട്ടിപ്ലക്സർ എന്ന് പറയുന്നത്. അപ്പോൾ അത്രയാണ് മൾട്ടിപ്ലക്സിങ്ങിനകത്ത് വരുന്നത്. ഈ ഫിഗർ ഇമ്പോർട്ടൻ്റ് ആണ്, വരച്ചെടുക്കുക, മൾട്ടിപ്ലക്സറിൻ്റെ ഡെഫിനിഷനും നോട്ട് ചെയ്തെടുക്കുക. ഇനി ഇത് മൾട്ടിപ്ലക്സിങ്ങിന് മൂന്ന് രീതിയിൽ നമ്മൾ മൾട്ടിപ്ലക്സിങ് ചെയ്യും. ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലക്സിങ്, വേവ് ലെങ്ത് ഡിവിഷൻ മൾട്ടിപ്ലക്സിങ്, ടൈം ഡിവിഷൻ മൾട്ടിപ്ലക്സിങ്. ഇങ്ങനെ മൂന്ന് രീതിയിലാണ് മൾട്ടിപ്ലക്സിങ് ചെയ്യുന്നത്. ഇതിൽ ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലക്സിങ് ആണ് സാധാരണ, ഇപ്പം ഞാൻ പറഞ്ഞ കേബിൾ ടി വിയിലായാലും റേഡിയോ ബ്രോഡ്കാസ്റ്റിലായാലും ഒക്കെ ചെയ്യുന്നത്. കേബിൾ ടി വി അല്ല, നമ്മുടെ റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന 93.5 എന്നൊക്കെ പറഞ്ഞില്ലേ, അത് ഫ്രീക്വൻസിയാണ് പറയുന്നത്, ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലക്സിങ് ആണ്. ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലക്സിങ്ങിൽ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇത് ഫസ്റ്റ് ഈ മൂന്ന് രണ്ടെന്ന് പറഞ്ഞു, മൂന്നെണ്ണം അനലോഗ്സ്, ഈ ഇതിലെ രണ്ടെണ്ണം അനലോഗ് സിഗ്നലിനെയാണ്. ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലക്സിങ്ങും വേവ് ലെങ്ത് ഡിവിഷൻ മൾട്ടിപ്ലക്സിങ്ങും ചെയ്യുന്നത് അനലോഗ് സിഗ്നലിനാണ് ചെയ്യുന്നത്. ടൈം ഡിവിഷൻ മൾട്ടിപ്ലക്സിങ് ചെയ്യുന്നത് ഡിജിറ്റലിലാണ്, അത് ഓർത്തിരിക്കുക. അപ്പോൾ ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലക്സിങ് ഇസ് അനലോഗ് ടെക്നിക് ദാറ്റ് ക്യാൻ ബി അപ്ലൈഡ് വിത്ത് ബാൻഡ് വിഡ്ത് ഓഫ് ലിങ്ക് ഈസ് ഗ്രേറ്റർ ദാൻ ദ കമ്പൈൻഡ് ബാൻഡ് വിഡ്ത്സ് ഓഫ് സിഗ്നൽ ട്രാൻസ്മിറ്റർ. അത് വേണമെന്നില്ല, ഇവിടെ തൊട്ടുള്ളത് നോട്ട് ചെയ്തെടുത്താൽ മതി. അതായത് ഈച്ച് സെൻഡിങ് ഡിവൈസ് മോഡിലെ ഡിഫറെൻറ്റ് കാരിയർ ഫ്രീക്വൻസീസ്, അത് ഇവിടെ ഉള്ളത് സിഗ്നൽ. അപ്പോൾ ഓരോ സിഗ്നൽ ജനറേറ്റഡ് ബൈ സെൻഡിങ് ഡിവൈസ് എന്ന് പറഞ്ഞാൽ, ഇപ്പം സെൻഡിങ് ഡിവൈസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അവിടുത്തെ ഇപ്പം ഏഷ്യാനെറ്റ് ഉണ്ടാവും, അതുപോലെ ഒരു ഏഷ്യാനെറ്റ് ഒരു സെൻ്ററാണ്, നമ്മുടെ വേറെ മഴവിൽ മനോരമ വേറൊരു സെൻ്ററാണ്, അങ്ങനെ എല്ലാവരും ഉണ്ടാവും. ഡിഫറെൻറ്റ് ഓരോന്നും ഓരോ ഫ്രീക്വൻസി ഡിഫറെൻറ്റ് ഫ്രീക്വൻസിയിലായിരിക്കും അവർ ജനറേറ്റ് ചെയ്യുന്നത്. ദീസ് മോഡുലേറ്റഡ് സിഗ്നൽസ് ആർ ദെൻ കമ്പൈൻഡ് ഇൻ ടു എ സിംഗിൾ കോമ്പോസിറ്റ് സിഗ്നൽ. ഈ ഇത് നമുക്കറിയാം, ഇത് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ വഴിയാണ് ഇതിനെ ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസി, അതായത് ഒരു കാരിയർ സിഗ്നൽ ഉണ്ടാവും, ഏഷ്യാനെറ്റിൻ്റെ ഒരു ഫ്രീക്വൻസി നമ്മൾ കൊടുത്തിട്ടുണ്ടാവും, ഏഷ്യാനെറ്റിനോട് ഇന്ന ഫ്രീക്വൻസി ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അവരെന്താ ചെയ്യുന്നത്, ആ ഫ്രീക്വൻസി ഉള്ള ഒരു കാരിയർ സിഗ്നലിലേക്ക് അവരുടെ അനലോഗ് സിഗ്നലിനെ കൺവേർട്ട് ചെയ്യും, അതാണ് അനലോഗ് ടു അനലോഗ് കൺവേർഷൻ നമ്മൾ പഠിച്ചത്. അപ്പോൾ ആ ഫ്രീക്വൻസികളുണ്ടല്ലോ, അപ്പോൾ ഏഷ്യാനെറ്റ് ഒരു ഫ്രീക്വൻസിയിലായിരിക്കും, മറ്റവൻ വേറൊരു ഫ്രീക്വൻസിയിലായിരിക്കും. ദീസ് മോഡുലേറ്റഡ് സിഗ്നൽസ് ആർ ദെൻ കമ്പൈൻഡ് ഇൻ ടു സിംഗിൾ കോമ്പോസിറ്റ് സിഗ്നൽ ദാറ്റ് ക്യാൻ ബി ട്രാൻസ്പോർട്ടഡ് ബൈ എ ലിങ്ക്. ഇതിനെല്ലാം കൂടെ ഒറ്റ ലിങ്കിലേക്ക് കയറ്റും. ക്യാരിയർ ഫ്രീക്വൻസീസ് ആർ സെപ്പറേറ്റഡ് ബൈ സഫിഷ്യൻറ്റ് ബാൻഡ്വിഡ്ത്ത്. നമ്മൾക്ക് റേഡിയോ ഒക്കെ നമ്മൾ ട്യൂൺ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ, ട്യൂൺ ചെയ്യുമ്പോൾ നമുക്കറിയാം 93.5 കഴിഞ്ഞാൽ നമ്മൾ പഴയ അനലോഗ് പോലെ ഇങ്ങനെ തിരിക്കുന്ന സാധനം വെച്ചാണ് ട്യൂൺ ചെയ്യുന്നതെങ്കിൽ കുറച്ച് നേരം തിരിച്ച് കഴിയുമ്പോഴായിരിക്കും അടുത്തിലേക്ക് വരുന്നത്.
അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ 93.5 കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ 93.6 അടുത്തയാൾക്ക് കൊടുക്കത്തില്ല, കുറച്ച് ബാൻഡ്വിഡ്ത്ത്. ഇവൻ ഈ 93.5 എന്ന് പറഞ്ഞാൽ സിഗ്നൽ ട്രാൻസ്മിറ്റ് ആയി വരുമ്പോൾ ചെറുതായിട്ട് ഫ്രീക്വൻസി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വരും. അപ്പോൾ അടുത്ത ആൾക്ക് കൊടുക്കുന്നത് റെഡ് എഫ് എമ്മിന് കൊടുക്കുന്നത് വേറെന്നായിരിക്കും, പിന്നെ എന്താ റേഡിയോ മാംഗോക്ക് കൊടുക്കുന്നത് വേറെന്നായിരിക്കും. ഇത് തമ്മിലൊരു നല്ല ഗ്യാപ്പ് കാണും, ഫ്രീക്വൻസിയിൽ ഒരുമാതിരി നല്ല ഗ്യാപ്പ് കാണും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഒരു ഫ്രീക്വൻസി എന്ന് പറഞ്ഞാലും കൃത്യം ആ ഫ്രീക്വൻസി തന്നെ നടന്നുകൊള്ളണമെന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസം വരും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസം വന്നാലും അടുത്തുള്ളവനുമായിട്ട് ഓവർലാപ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്യാപ്പ് കൊടുക്കും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ക്യാരിയർ ഫ്രീക്വൻസീസ് ആർ സെപ്പറേറ്റഡ് ബൈ സഫിഷ്യൻറ്റ് ബാൻഡ്വിഡ്ത്ത് ടു അക്കോമഡേറ്റ് മോഡുലേറ്റഡ് സിഗ്നൽ to accommodate modulated signal. These bandwidth ranges are the channels which the various signals travels. അത് ആ ബാൻഡ്വിഡ്ത്ത് ആണല്ലോ ഓരോ, അതായത് ഏഷ്യാനെറ്റിനൊരു ബാൻഡ്വിഡ്ത്ത് ഉണ്ടാവും, ഏഷ്യാനെറ്റിനൊരു ബാൻഡ്വിഡ്ത്ത് ഉണ്ടാവും, അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുന്നത് മഴവിൽ മനോരമയ്ക്ക് വേറൊരു ബാൻഡ്വിഡ്ത്ത് ഉണ്ടാവും, പിന്നെ ഓരോന്നിനും ഓരോ ബാൻഡ്വിഡ്ത്ത് ഉണ്ടാവും. അപ്പം ഓരോന്നുണ്ടാവും. അപ്പം ദ ബാൻഡ്വിഡ്ത്ത് റേഞ്ചസ് ആർ ദ ചാനൽസ്. അപ്പം ഏഷ്യാനെറ്റിൻ്റെ ബാൻഡ്വിഡ്ത്ത് ഇതാണ്, മറ്റവരുടെ ബാൻഡ്വിഡ്ത്ത് ഇതാണ്, അതായത് ഫ്രീക്വൻസിയാണ് പറയുന്നത്. ചാനൽസ് ക്യാൻ ബി, അതായത് ബാൻഡ്വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഏറ്റവും ഹയസ്റ്റ് ഫ്രീക്വൻസിയും ഏറ്റവും ലോവസ്റ്റ് ഫ്രീക്വൻസിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ബാൻഡ്വിഡ്ത്ത്. അതായത് ഹയസ്റ്റ് ഫ്രീക്വൻസി ഹൈഫൺ ലോവസ്റ്റ് ഫ്രീക്വൻസി, അങ്ങനെയാണ് നമ്മൾ ബാൻഡ്വിഡ്ത്ത് സാധാരണ പറയാറ്. അപ്പോൾ അതാണ് ആദ്യത്തേത്. ചാനൽസ് ക്യാൻ ബി സെപ്പറേറ്റഡ് ബൈ സ്ട്രിപ്സ് ഓഫ് അൺയൂസ്ഡ് ബാൻഡ്വിഡ്ത്ത് കോൾഡ് ഗാർഡ് ബാൻഡ്സ്. ഗാർഡ് ബാൻഡ്സ് അതായത് 93.5 94.something തമ്മിൽ ഒരു കുറേ അൺയൂസ്ഡ് ആയിട്ടുള്ള ഒരു ഇത് കാണും, അതിന് ഗാർഡ് ബാൻഡ്സ് എന്നാണ് പറയുന്നത്. ടു പ്രിവെൻറ്റ് സിഗ്നൽസ് ഫ്രം ഓവർലാപ്പിംഗ്, അതാണ് ഞാൻ പറഞ്ഞ ഇമ്മാതിരി ചെറുതായിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഫ്രീക്വൻസിയിൽ ഒരു വ്യത്യാസം വന്നാലും മറ്റുള്ളവനുമായിട്ട് ഓവർലാപ്പ് ചെയ്ത് വരരുത്. അതാണ് അപ്പോൾ അത്രയും കാര്യങ്ങൾ ഈ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നതെന്ന് നോട്ട് ചെയ്തെടുത്തോളൂ. ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലക്സിങ്ങിൻ്റെ ഫിഗർ ഇതാണ്. ചാനൽ 1, ചാനൽ 2, ചാനൽ 3, അതായത് നിങ്ങളുടെ ഇപ്പം എയർ മീഡിയം. ഇപ്പം ഞാൻ റേഡിയോ മാംഗോയുടെ ഒക്കെ എക്സാമ്പിൾ അധികം പറയാത്ത എന്താണെന്ന് ചോദിച്ചാൽ അത് എയർ എന്ന് പറയുന്ന മീഡിയത്തിൽ കൂടിയാണ് ട്രാൻസ്ഫർ ആകുന്നത്. എയർ എന്ന് പറയുന്ന മീഡിയത്തിൽ കൂടെ ട്രാൻസ്ഫർ ആകുന്നതുകൊണ്ട് ഒരു ചാനലിനുള്ള ഒരു കൺസെപ്റ്റ് നമുക്ക് കിട്ടത്തില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ എയർ എന്ന് പറയുന്ന ഒരു ലിങ്കിൽ കൂടെ തന്നെയാണ് എല്ലാ ചാനലും ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അത് നമ്മുടെ അടുത്തുള്ള മോഡം, നമ്മുടെ അടുത്തുള്ള റേഡിയോ ഉപയോഗിച്ച് നമ്മൾ ട്യൂൺ ചെയ്ത് ഒരു നമുക്ക് ആവശ്യമുള്ള ഫ്രീക്വൻസി മാത്രം ഔട്ട്പുട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗ് എന്ന് പറയുന്നത്. ഇനി ഇത് അനലോഗ് മൾട്ടിപ്ലക്സിംഗ് ടെക്നിക്സ് ആണ്, ദാറ്റ് കമ്പൈൻസ് അനലോഗ് സിഗ്നൽ. ഇത് ഇവിടെ വരുന്ന എല്ലാ അനലോഗ് സിഗ്നലാണ്, ഇവിടെ വരുന്നത് എല്ലാ അനലോഗ് സിഗ്നലാണ്. ഞാൻ പറഞ്ഞു ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷന് എപ്പോഴും അനലോഗ് സിഗ്നൽസ് ആയിരിക്കും യൂസ് ചെയ്യുക. അപ്പോൾ മൾട്ടിപ്ലക്സിംഗ് ഇങ്ങനെയാണ്, ഇതിപ്പം ഏഷ്യാനെറ്റ് ആയിരിക്കും, ഇത് മഴവിൽ മനോരമയായിരിക്കും, ഇത് ഫ്ലവേഴ്സ് ആയിരിക്കും. മൂന്നും ഇങ്ങനെ വരും, മൂന്നും കൂടെ ഒറ്റ വർണ്ണത്തിൽ കയറ്റി വലിയൊരു സിഗ്നലായിട്ട് വിടും. റിസീവ് ചെയ്യുന്ന ഈ ഫിഗർ വരയ്ക്കണ്ട കേട്ടോ, ഞാൻ ജസ്റ്റ് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അത് റിസീവ് ചെയ്യുന്നതിൻ്റെ ഇതുപോലെ തന്നെ ഒരു ഫിൽറ്റർ ഉപയോഗിച്ച് മൂന്നിനെയും ഫിൽറ്റർ ചെയ്തെടുക്കാം. ഈ ഫിൽറ്റർ എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ ഫിൽറ്റർ ഞാൻ പറയുമെങ്കിൽ നിങ്ങൾ ചായ ഇരിക്കുന്ന പോലത്തെ അരിപ്പുക എന്ന് വിചാരിക്കരുത്. ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. സിഗ്നൽ പ്രോസസ്സിംഗ് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ടാവും, നമുക്ക് അത്രയും പഠിക്കാനില്ലാത്തതുകൊണ്ട് അത് ആവശ്യമില്ല. അടുത്തത് രണ്ടാമത്തെ ടെക്നിക്ക് വേവ് ലെങ്ത് ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗ് ആണ്. ഇതും അനലോഗ് ആണ്. ഈ വേവ് ലെങ്തും ഫ്രീക്വൻസിയും നമുക്കറിയാം. നിങ്ങൾ നമ്മുടെ ഓപ്റ്റിക്സ് ഇപ്പോൾ പഠിക്കുമ്പോൾ, ഫിസിക്സ് പഠിച്ചപ്പോൾ പഠിച്ചിട്ടുണ്ടാവും, വേവ് ലെങ്ത് വെലോസിറ്റി ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് മൾട്ടിപ്ലൈഡ് ബൈ ഫ്രീക്വൻസിയാണ്. അപ്പോൾ നമുക്കറിയാം വേവ് ലെങ്ത് കൂടുമ്പോൾ വെലോസിറ്റി ഓഫ് ലൈറ്റ് കോൺസ്റ്റൻ്റ് ആണ്, 3×10⁻¹ മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ വേവ് ലെങ്ത് കൂടുമ്പോൾ ഫ്രീക്വൻസി കുറയും, ഫ്രീക്വൻസി കൂടുമ്പം വേവ് ലെങ്ത് കുറയും, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പം മറ്റേ ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസിയാണ് അതിനകത്ത് മിക്സ് ചെയ്യുന്നതെങ്കിൽ അതിനകത്ത് വേവ് ലെങ്ത് മിക്സ് ആകുന്നുണ്ട്. അപ്പോൾ വേവ് ലെങ്ത് ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗിന് സെപ്പറേറ്റ് ആയിട്ട് പറയുന്നത് വേവ് ലെങ്ത് സാധാരണ നമ്മളെപ്പോഴും വിസിബിൾ ലൈറ്റിൻ്റെ കേസിലാണ് പറയുന്നത്. ഇപ്പം ഇതിനകത്ത് പറയുന്ന പോലെ ഇത് ഇവിടെ നിന്ന് നോട്ട് ചെയ്തെടുക്കുക. വേവ് ലെങ്ത് ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗ് ഈസ് കൺസെപ്ച്വലി സെയിം ആസ് ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗ് എക്സെപ്റ്റ് ദാറ്റ് ദ മൾട്ടിപ്ലക്സിംഗ് ആൻഡ് ഡി മൾട്ടിപ്ലക്സിംഗ് ഇൻവോൾവ്സ് ഒപ്റ്റിക്കൽ ട്രാൻസ്മിറ്റഡ് ത്രൂ ഫൈബർ ഒപ്റ്റിക് കേബിൾ. ഇൻ ദ ഡിഫറൻസ് ഇൻ ദ ഫ്രീക്വൻസീസ് ആർ വെരി ഹൈ. അപ്പം നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ലൈറ്റ് പോലെയുള്ള വിസിബിൾ ആയിട്ടുള്ള സാധനമാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. അപ്പം അതിൻ്റെ വേവ് ലെങ്ത് പല വേവ് ലെങ്ത് ഉള്ളതിനെ ഒന്നിച്ച് കമ്പൈൻ ചെയ്ത് ഒരെണ്ണത്തിൽ കൂടെ വിടും, എത്തുന്ന സ്ഥലത്ത് അതിനെ നമ്മൾ വീണ്ടും സ്പ്ലിറ്റ് ചെയ്ത് പല വേവ് ലെങ്ത് കമ്പോണൻസ് ആയിട്ട് എടുക്കും. ദ ഐഡിയ ഈസ് ദ സെയിം, വി ആർ കമ്പൈനിങ് ഡിഫറൻറ്റ് സിഗ്നൽസ് ഓഫ് ഡിഫറൻറ്റ് ഫ്രീക്വൻസീസ്. വേവ് ലെങ്ത് വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി തന്നെ ഡിഫറൻസ് ആണ് എന്നാണ്. ദ ഡിഫറൻസ് ഈസ് ദാറ്റ് ദ ഫ്രീക്വൻസീസ് ആർ വെരി ഹൈ.
അപ്പോൾ ലൈറ്റിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ലൈറ്റിനൊക്കെ വെരി ഹൈ ഫ്രീക്വൻസിയാണ്. അപ്പോൾ മറ്റേത് നമ്മൾ യൂസ് ചെയ്യുന്ന അത്രയും ഹൈ ഫ്രീക്വൻസി ഉള്ളതായിരിക്കില്ല, പക്ഷേ ഈ കേസിൽ ഹൈ ഫ്രീക്വൻസിയുള്ള വേവ്സ് ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇതിന് വേവ് ലെങ്ത് ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗ് എന്നാണ് പറയുന്നത്. ഇതാണ് വേവ് ലെങ്ത്, സാധാരണ നമ്മൾ ലാംഡ വൺ ആണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ലാംഡ വൺ, ലാംഡ ടു, ലാംഡ ത്രീ എല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് മൾട്ടിപ്ലക്സറാണ്. എല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് ഇവിടെ വരും ഡി മൾട്ടിപ്ലക്സറിൻ്റെ സമയത്ത് ഇത് വീണ്ടും ഇത് ചെയ്തെടുക്കും. ഇതും അനലോഗ് മൾട്ടിപ്ലക്സിംഗ് ടെക്നിക്കാണ്, കമ്പൈൻ ഒപ്റ്റിക്കൽ സിഗ്നൽസ് ആണ്, അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇത് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാനായിട്ട് നമുക്കുള്ള പ്രസത്തിൻ്റെ എക്സ്പെരിമെൻ്റ് മതി. അപ്പോൾ നമ്മൾ ഇത് നിങ്ങൾക്കൊക്കെ ഓൾറെഡി അറിയാവുന്നതാണ്, പ്രിസം എക്സ്പെരിമെൻ്റ് ഫിസിക്സിൽ പഠിക്കുന്നതാണ്, പത്താം ക്ലാസ്സിൽ ഫിസിക്സിൽ പഠിക്കാനുണ്ട്. അതായത് അതിനകത്തേക്ക് നമ്മളിങ്ങനെ ഒരു വൈറ്റ് ലൈറ്റ് കടത്തിവിട്ടാൽ വൈറ്റ് ലൈറ്റ് പലതായിട്ട് നമ്മുടെ ഡിസ്പെർഷനോ അങ്ങനെ രണ്ട് സംഭവം കാരണം അതിന് വിബ്ജിയോ റെയിൻബോ കളർസ് ഫോം ചെയ്യത്തില്ലേ. അപ്പോൾ എന്താണ് ഇതിനകത്ത് വൈറ്റ് ലൈറ്റ് എന്ന് പറയുന്നത് പല വേവ് ലെങ്ത് ഒന്നിച്ചുള്ളതാണ്, അതിനെ പല വേവ് ലെങ്തുകളായിട്ട് ഡിവൈഡ് ചെയ്ത് എടുക്കുന്നതാണ് ഇവിടെ ചെയ്യുന്നത്. ഇവിടെ അതിൻ്റെ നേരെ തിരിച്ചുള്ള പരിപാടിയാണ് ചെയ്യുന്നത്. ഇതാണ് ഏറ്റവും ക്ലാസിക് എക്സാമ്പിൾ. ഈ ഫിഗറും കൂടെ ഒന്ന് വരച്ചെടുത്തോളൂ കേട്ടോ. അടുത്തത് ടൈം ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗ് ആണ്, മൂന്നാമത്തെ ടൈപ്പ് മൾട്ടിപ്ലക്സിംഗ് ടൈം ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗ് എന്ന് പറയും. ടൈം ഡിവിഷൻ മൾട്ടിപ്ലക്സിങ്ങിന് ഏറ്റവും ക്ലാസിക് എക്സാമ്പിൾ എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പണ്ടത്തെ കാലത്ത് ദൂരദർശൻ ഒക്കെ ഉണ്ടായിരുന്ന കാലത്ത് നിങ്ങളുടെയൊക്കെ പേരൻസിനോടൊക്കെ ചോദിച്ചാൽ, എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ അങ്ങനെയായിരുന്നു, നമുക്ക് ആകെ ഒരു സിനിമ കാണാനുള്ള ഓപ്ഷൻ ഉള്ളത് ഞായറാഴ്ച 4 മണിക്കാണ് നമുക്ക് ഒരു സിനിമ കാണാൻ പറ്റത്തുള്ളൂ, അല്ലാത്ത സമയത്ത് നമുക്ക് സിനിമ മലയാളം ഇല്ല, ഹിന്ദി പരിപാടികളായിരുന്നു, ബാക്കി സമയത്ത് മൊത്തം ഈ പറയുന്ന നാഷണൽ എന്നൊക്കെ പറയുന്ന ദൂരദർശൻ്റെ ഇതിൽ കിട്ടുന്നത്. നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് മലയാളം ട്രാൻസ്മിഷൻ നടക്കുന്ന ആകെ സമയം എന്ന് പറയുന്നത് ഞായറാഴ്ച 4 മണി തൊട്ട് ഉള്ള സമയത്തും പിന്നെ അല്ലാത്ത ദിവസങ്ങളിൽ രാത്രി 7 മണിക്ക് മലയാളത്തിൽ വാർത്തയുണ്ട്, ആ സമയത്ത് മാത്രമേ ഉള്ളൂ. ബാക്കി സമയത്ത് ഡൽഹിയിൽ നിന്നുള്ള ട്രാൻസ്മിഷനാണ് നടക്കുന്നത്, അത് മൊത്തം ഹിന്ദിയിലാണ്. അപ്പോൾ ഇതാണ് ഏറ്റവും ക്ലാസിക് ആയിട്ട് ടൈം ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗ് എന്ന് പറയുന്നത്. അതായത് ടൈമിനെ ഡിവൈഡ് ചെയ്തേക്കുവാണ്, ഡൽഹിയിൽ നിന്ന് എന്ത് ചെയ്യും, ഡൽഹിയിൽ നിന്ന് ഇവന്മാർ രാവിലെ തന്നെ ട്രാൻസ്മിഷൻ തുടങ്ങും, 4 മണി, ഞായറാഴ്ചയാണെങ്കിൽ 4 മണി വരെ ഇവന്മാർ ട്രാൻസ്മിറ്റ് ചെയ്യും. 4 മണിയാകുമ്പോൾ എന്ത് പറയും, തിരുവനന്തപുരത്തുള്ള ദൂരദർശന കേന്ദ്രത്തിനോട് പറയും, ഓക്കെ ഇനി നീ ട്രാൻസ്മിറ്റ് ചെയ്തോ എന്ന് പറയും. എന്നിട്ട് 4 മണിയാകുമ്പോൾ സിനിമ തുടങ്ങിയാൽ 6:30 ആകുമ്പോൾ മലയാള സിനിമ കഴിയും, 6:30 ആകുമ്പോൾ അന്ന് മൗഗ്ലി എന്ന് പറയുന്നത്, മൗഗ്ലി അല്ല എന്നെ ഒരു സിനിമയുണ്ട്, ഒരു കാർട്ടൂണുണ്ട്, അതും കഴിഞ്ഞ് 7 മണിക്ക് വാർത്തയും കഴിഞ്ഞ് 7:30 ആകുമ്പോഴത്തേക്കും വീണ്ടും ഹിന്ദി പരിപാടികൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതാണ് ടൈം ഡിവിഷൻ. അതായത് എന്താണ്, ഓരോ ടൈമിൽ ഓരോരുത്തരാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, അതാണ് ടൈം ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കേസിൽ ടൈം ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗിൽ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു മൾട്ടിപ്ലക്സർ ഉണ്ടാവും, 1, 2, 3, 4 എന്ന് പറയുന്ന 4 എണ്ണം കണക്ട് ചെയ്തിട്ടുണ്ടാവും. ആദ്യം ഒരു സെക്കൻഡ് ടൈം ഇവന് കൊടുക്കും, 4 ട്രാൻസ്മിറ്റ് ചെയ്തു എന്ന് പറയും, അടുത്ത് തിരിച്ചാണ് പറയേണ്ടത്. ആക്ച്വലി ആദ്യം 1 ട്രാൻസ്മിറ്റ് ചെയ്ത് 1 സെക്കൻഡാണ് അവൻ്റെ ടൈം പീരീഡ് എങ്കിൽ ആ 1 സെക്കൻഡ്, അല്ലെ 1 മണിക്കൂറാണെങ്കിൽ 1 മണിക്കൂർ കഴിയുമ്പോൾ അടുത്തവന് കൊടുക്കും, വീണ്ടും 1 കൊടുക്കും, 2 കൊടുക്കും, 3 കൊടുക്കും, ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ വരുമ്പോൾ 1 എന്നുള്ളത് ഇവൻ റിസീവ് ചെയ്യും, 2 എന്നുള്ളത് ഇവൻ റിസീവ് ചെയ്യും, 3 എന്നുള്ളത് ഇവൻ റിസീവ് ചെയ്യും, 4 എന്നുള്ള ഇവൻ റിസീവ് ചെയ്യും, വീണ്ടും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇവന് ഡാറ്റ കിട്ടിക്കഴിഞ്ഞ് ഇവന്മാർക്കെല്ലാം കിട്ടിക്കഴിഞ്ഞ് പിന്നെ ഇവന് കിട്ടത്തുള്ളൂ. അപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടി വരും, എന്നിരുന്നാലും കുറച്ച് കിട്ടിയ ഡാറ്റ പ്രോസസ്സ് ചെയ്യാനുള്ള സമയമൊക്കെ ആയിട്ട് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. ഇറ്റ്സ് എ ഡിജിറ്റൽ പ്രോസസ് ദാറ്റ് അലൗ സെവറൽ കണക്ഷൻസ് ടു ഷെയർ ദ ഹൈ ബാൻഡ്വിഡ്ത്ത് ഓഫ് ലിങ്ക്. അപ്പോൾ ഇത് ഹൈ ബാൻഡ്വിഡ്ത്ത് ഉള്ളതായിരിക്കും അത് ഓഫ് എ ലിങ്ക്. ഇൻസ്റ്റെഡ് ഓഫ് ഷെയറിങ് എ പോർഷൻ ഓഫ് ദ ബാൻഡ്വിഡ്ത്ത്, അതിൻ്റെ ബാൻഡ്വിഡ്ത്തിൻ്റെ ഒരു പോർഷൻ മാത്രമല്ല, അതായത് ഞാൻ പറഞ്ഞു നേരത്തെ നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ എന്താ പറയുന്ന ഒരു ഏഷ്യാനെറ്റ് ഒരു പാർട്ടി യൂസ് ചെയ്യും, മഴവിൽ മനോരമ വേറൊരു പാർട്ടി യൂസ് ചെയ്യും, അങ്ങനെയല്ല. ഇപ്പോഴത്തെ കേസിൽ എന്താണ്, അവൻ ആ ഫുൾ ബാൻഡ്വിഡ്ത്ത് അവന് തന്നെ ട്രാൻസ്മിറ്റ് ചെയ്യും. അപ്പം കൂടുതൽ ഡാറ്റ സെൻഡ് ചെയ്യാൻ പറ്റും, പക്ഷേ കുറച്ച് സമയത്തേക്ക് സെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ, കാരണം അടുത്ത് കഴിയുമ്പോൾ അടുത്തയാൾക്ക് കൊടുക്കണം. ഡിഎം ഇ ഷെയർ എവറി കണക്ഷൻ ഓക്യുപൈസ് എ പോർഷൻ ഓഫ് ദ ടൈം ഇൻ ദ ലിങ്ക്. ടൈമാണ് ഷെയർ ചെയ്തേക്കുന്നത്, അതുകൊണ്ടാണ് ടൈം ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ടൈം ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗ് എന്ന് പറയുന്നത്. ഇത് ഒരുമാതിരി കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇത് പെട്ടെന്ന് ഹൈ, അപ്പം കൂടുതൽ ബാൻഡ്വിഡ്ത്ത് ഉള്ളതുകൊണ്ട് കൂടുതൽ ഡാറ്റ സെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ കൂടുതൽ ഡാറ്റ ഇവന് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവന്മാരെല്ലാം റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് ഇവന് കിട്ടുമ്പോഴത്തേക്ക് ഇവന് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുന്നത് പോലെ തന്നെ തോന്നും. അപ്പോൾ അതാണ് ടൈം ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗ് എന്ന് പറയുന്നത്. അടുത്തൊരു ഇൻ്റർലീവിങ്, അതായത് നമ്മുടെ ഈ ലാസ്റ്റ് പറഞ്ഞ ടൈം ഡിവിഷൻ മൾട്ടിപ്ലക്സിങ്ങിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ചെയ്യുന്നത് ഇൻ്റർലീവിംഗ് എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് കൊണ്ടാണ്.
അത്രയ്ക്ക് സിലബസ് നമ്മൾ പക്കായിട്ട് നോക്കിയാൽ വേണമെങ്കിൽ ഇല്ലെന്ന് പറയാം, പക്ഷെ വേണമെങ്കിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എന്നിരുന്നാലും ഞാനിത് എപ്പോഴും പഠിപ്പിക്കാറുണ്ട്, കാരണം ഇതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. എങ്ങനെയാണ് ഈ ടൈം ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗ് ഇംപ്ലിമെൻ്റ് ചെയ്യുക എന്നുള്ളത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയ ടോപ്പിക്കുണ്ട്. അതായത് ഇവിടുന്ന് ഒരു ആൾ കമ്മ്യൂണിക്കേഷൻ നടക്കുവാണ്, അപ്പോൾ ഇയാൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് ഇവിടെ ഉള്ള ഒരു കമ്പ്യൂട്ടറിലേക്കാണ്. ഇയാളാണ് ട്രാൻസ്മിഷൻ നടത്തുന്നത്. അതുപോലെ ഇവിടെ ബി എന്ന് പറയുന്ന ഒരു ഡിവൈസ് ഉണ്ട്, അവൻ ഇവിടുത്തെ ബിയിലേക്ക് ട്രാൻസ്മിഷൻ നടക്കണം. അതുപോലെ സി എന്ന് പറയുന്ന ഒരു ഡിവൈസ് ഉണ്ട്, അവൻ ഈ സിയിലേക്ക് ട്രാൻസ്മിഷൻ നടക്കണം എന്ന് വിചാരിക്കാം. അപ്പോൾ ഇവന് വിടേണ്ടത് എന്താണ്? എ വൺ എന്ന് പറയുന്ന ഡാറ്റ, എ ടു എ ത്രീ, ഇതെല്ലാം ഡാറ്റയാണ്. ഇവിടെ വരുമ്പോഴത്തേക്കും ഇവിടെയും ഇങ്ങനെ എ വൺ എ ടു എ ത്രീ എന്നുള്ള ഓർഡറിൽ കിട്ടണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, ഇവിടെ ഇങ്ങനെ ഒരു സ്വിച്ച് ഉണ്ടാവും. സ്വിച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസിക്കലി ഒരു കണക്ഷൻ, ഒരു വരുന്ന ഡാറ്റയെ കടത്തി വിടാൻ പറ്റുന്ന ഒരു ഡിവൈസാണ് സ്വിച്ച് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഇങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട്, ആ കണക്ഷൻ്റെ നടുക്കുന്ന് ഇങ്ങോട്ട് കേബിളിലേക്ക് കണക്ഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോഴത്തേക്ക് ഇവൻ എന്താണ്, ഇപ്പം ഈ ആരോ പോയിൻ്റിൽ നിന്ന് ഇങ്ങോട്ടാണ് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഡാറ്റ നേരെ ഇങ്ങനെ കയറി വന്ന് ഇതിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്ത് ഇങ്ങോട്ട് പോയി ഇവിടെ വന്ന് റിസീവ് ചെയ്യും. അപ്പോൾ ഇവിടെ വന്ന് റിസീവ് ചെയ്യുന്ന സമയത്ത് ഇവനും ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് ഇതിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്ത് എ വൺ എന്ന് പറയുന്ന ഡാറ്റ ഇവിടെ വരും. ഇനി എ വൺ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തെന്ന് വിചാരിക്കുക. അതായത് ഇതിൽ കൂടെ ഓരോരോ ഡാറ്റ ആയിട്ടല്ലേ വരുന്നത്. ആദ്യത്തെ ഡാറ്റ വന്ന സമയത്ത് ഈ നീഡിൽ ഇവിടെ കണക്ഷൻ ഉണ്ടായിരുന്നു. ഈ നീഡിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ നീഡിൽ ഇവിടെ നിന്ന് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറങ്ങുന്നതെങ്കിൽ ഈ നീഡിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറങ്ങുന്നത്. അപ്പോൾ ഇവൻ കറങ്ങി ഇവിടെ എത്തുമെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പാക്കറ്റ് എ വൺ ഇപ്പോൾ പോയല്ലോ, കാരണം ഇവൻ ഇവിടെ നിൽക്കുകയാണ്. എ വൺ പോയി, അടുത്തത് പോകുന്നത് തൊട്ട് പുറകെ പോകുന്ന ഇവൻ ഇങ്ങോട്ട് കറങ്ങി ഇവനുമായിട്ട് കണക്ഷൻ വരുന്നുണ്ട്. ബി വൺ ദേവിടെ റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ ബി വൺ ഈ കണക്ഷനിൽ കൂടെ കയറി ഡയറക്റ്റ് ഇങ്ങോട്ടങ്ങ് പോകും. അപ്പോൾ ബി വൺ എന്ന് പറയുന്നത് രണ്ടാമത് എ വണ്ണിൻ്റെ തൊട്ട് പുറകെ ബി വൺ പോയി. വീണ്ടും ഈ നീഡിൽ കറങ്ങി ഇവിടെ എത്തുമ്പോഴത്തേക്കും ഈ സി വൺ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വന്നു. അപ്പോൾ ഈ സി വൺ ഇതിലെ കൂടെ കയറി നേരെ അങ്ങോട്ട് പോയിക്കും. അതായത് ബി വണ്ണിൻ്റെ തൊട്ട് പുറകെ സി വൺ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ എ വൺ കയറി വരുന്ന സമയത്ത് ഇവൻ ഇവിടെ കണക്ഷൻ ഇവനുമായിട്ടാണ്. അന്നേരം ഇവൻ വലത്തോട്ട് കറങ്ങുന്നതുകൊണ്ട് എ വൺ പോയി കഴിഞ്ഞ് ബി വൺ വരുന്ന സമയത്ത് കണക്ഷൻ ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യും. സി വൺ വരുന്ന സമയത്ത് ഇതും ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യും. വീണ്ടും എ വണ്ണി എസ്റ്റാബ്ലിഷ് ചെയ്യും. എ വൺ വീണ്ടും ഇങ്ങോട്ട് ഇവിടെ ഈ ഇതുമായിട്ട് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യും. അപ്പോൾ ഇവിടെ എ വൺ ഓൾറെഡി പോയതുകൊണ്ട് പിന്നെ ക്യൂവിൽ ആദ്യം നിൽക്കുന്ന എ ടു ആണ്. അപ്പോൾ എ ടു വീണ്ടും ഇങ്ങനെ കയറി വരും. അപ്പോൾ എ ടു കയറി ഇങ്ങനെ അങ്ങോട്ട് പോയി. എ ടുവിൻ്റെ പുറകെ പിന്നെ ബി ടു വരും, സി ടു വരും. അതുപോലെ എ ത്രീയുടെ പുറകെ ബി ത്രീ വരും, സി ത്രീ വരും. അപ്പോൾ എന്താണ്, ഇവന്മാരും മൂന്ന് പേരും പല സമയത്തായിട്ട് ഒന്നിൻ്റെ പുറകെ ഒന്നായിട്ട് ഈ സെയിം ചാനൽ തന്നെ യൂസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ടൈം ഡിവൈഡ് ചെയ്താണ് ഇവന്മാർ യൂസ് ചെയ്യുന്നത്. ആകെ ഒരു പ്രത്യേകത ഉള്ളത്, ഇത് കറങ്ങുന്നതും ഇത് കറങ്ങുന്നതും ഒരേ ആംഗുലർ ഫ്രീക്വൻസിയിലായിരിക്കണം. അതായത് ഇവൻ കറങ്ങുന്ന സെയിം സ്പീഡിലായിരിക്കണം ഇവൻ കറങ്ങുന്ന, പക്ഷേ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കണം എന്ന് മാത്രം. അപ്പോൾ എ വൺ കയറ്റി വിടുന്ന ഡാറ്റ ഇവിടെ എത്തുന്ന സമയത്ത് ഇവൻ എ യു ആയിട്ടായിരിക്കണം കണക്ഷൻ. അതുപോലെ ബി കയറ്റി വിടുന്ന ഡാറ്റ ഇവിടെ എത്തുന്ന സമയത്ത് ഇവന് ബി യു ആയിട്ടായിരിക്കണം കണക്ഷൻ. അത് ഒരിക്കലും അങ്ങനെ അങ്ങ് കറക്റ്റായിട്ട് സ്റ്റാർട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കറക്റ്റ് സ്പീഡിൽ കറങ്ങുമ്പോൾ എല്ലാ ഡാറ്റയും കൃത്യമായി കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവൻ ഇങ്ങനെ സ്പീഡിൽ കറങ്ങുമ്പോൾ ഇവന് എ വൺ എ ടു എ ത്രീ എന്ന് പറഞ്ഞ് പുറകെ ഡാറ്റ കിട്ടും. ഇവന് ബി വൺ ബി ടു ബി ത്രീ എന്ന് പറഞ്ഞ് പുറകെ ഡാറ്റ കിട്ടും. അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. ഇതാണ് ഇൻ്റർലീവിംഗ് എന്ന് പറയുന്ന ടെക്നിക്കാണ്. ഒന്ന് എഴുതിയെടുത്തോളുക. Can be visualized as two fast rotating switches, one in multiplexing side, other in demultiplexing side. The switches are synchronized എന്ന് പറഞ്ഞാൽ ആൻഡ് റൊട്ടേറ്റ് അറ്റ് ദ സെയിം സ്പീഡ്. സിങ്ക്രണൈസ് എന്ന് പറഞ്ഞാൽ എ വരുന്ന സമയത്ത് എ റിസീവ് ചെയ്യാനായിട്ട് തയ്യാറായിട്ടാണ് അത് നിൽക്കുന്നത്, ബട്ട് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഓൺ മൾട്ടിപ്ലക്സിംഗ് സൈഡ് ആസ് ദ സ്വിച്ച് ഓപ്പൺസ് ഇൻ ദ ഫ്രണ്ട് ഓഫ് ദ കണക്ഷൻ ഹാസ് ദ ഓപ്പർച്യൂണിറ്റി ടു സെൻഡ്. അതായത് എ യു ആയിട്ട് കണക്ഷൻ ഓപ്പൺ ആകുന്ന സമയത്ത് എ ഡാറ്റ സെൻഡ് ചെയ്യും യൂണിറ്റ് ഓൺ ടു ദ പാത്ത്. ദിസ് പ്രോസസ് ഈസ് കോൾഡ് ഇൻ്റർലീവിംഗ്. ഓൺ ദ മൾട്ടിപ്ലക്സിംഗ് ഡി മൾട്ടിപ്ലക്സിംഗ് സൈഡ് ആസ് ദ സ്വിച്ച് ഓപ്പൺസ് ദ ഫ്രണ്ട് ഓഫ് ദ കണക്ഷൻ ദാറ്റ് കണക്ഷൻ ഹാസ് ദ ഓപ്പർച്യൂണിറ്റി ടു റിസീവ് എ യൂണിറ്റ് ഫ്രം ദാറ്റ് പാത്ത്. അതായത് ഇവിടെ കണക്ഷൻ ഓപ്പൺ ആകുമ്പോൾ ഇവൻ ഇങ്ങോട്ട് കയറ്റി വിടും, അതുപോലെ അത് ഇവിടെ എത്തുമ്പോൾ ഇവനുമായിട്ടാണ് കണക്ഷൻ. അതിനാണ് സിങ്ക്രണൈസേഷൻ എന്ന് പറയുന്നത്. ഇവിടുന്ന് കയറ്റി വിടുന്ന ഡാറ്റ ഇവിടെ എത്തുമ്പോൾ ഇവൻ ഇവനുമായിട്ട് കണക്ഷൻ ഉണ്ടായിരിക്കണം. അപ്പോൾ എ വൺ കയറ്റി വിടും, അത് കഴിയുമ്പോൾ ഇതുമായിട്ട് കയറ്റി വിടും. അപ്പോൾ അതാണ് ഇൻ്റർലീവിംഗ്. അതോടെ നമ്മുടെ സെക്കൻഡ് മൊഡ്യൂൾ തീർന്നിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് അയയ്ക്കുക, വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കുക. താങ്ക് യു.